ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഓട്ടിസം ഓട്ടിസം എന്ന് പറയുന്നത് എന്താണ്? ഓട്ടിസം ഒരു രോഗമല്ല, അതാദ്യം മനസ്സിലാക്കുക. ഒരവസ്ഥയാണ്, വളർച്ചാ വികാസത്തിൽ തലച്ചോറിലുണ്ടാകുന്ന വൈകല്യങ്ങളാണ് ഓട്ടിസം സ്പെക്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആശയവിനിമയശേഷി ഇല്ലാതിരിക്കുക, സമൂഹവുമായുള്ള ഇടപെടലുകൾ വിമുഖത കാണിക്കുക, ഭാഷാ വൈകല്യം, നിയന്ത്രിത താൽപ്പര്യങ്ങൾ, ആവർത്തിച്ചുള്ള പെരുമാറ്റം എന്നിവയൊക്കെ ഓട്ടിസത്തിൻ്റെ ഒരു ഭാഗമാണ്. കുട്ടികളിലാണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായി വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളിൽ പ്രകടമാകും. ലക്ഷണങ്ങൾ എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല, ഓരോ കുട്ടികൾക്കും ഓരോ രീതിയായിരിക്കും, എപ്പോഴും ഒരുപോലെ ആകണമെന്നും ഇല്ല. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ലക്ഷണങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും. ഗർഭസ്ഥ ശിശുവിൻ്റെ മറ്റു വൈകല്യങ്ങൾ തിരിച്ചറിയുന്നത് പോലെ ഓട്ടിസം സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഏകദേശം 1.5 വയസ്സ്, അത് 1.5 വയസ്സ് 2 വയസ്സിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. എന്നാൽ എപ്പോഴും ആ പ്രായത്തിനുള്ളിൽ തന്നെ മനസ്സിലാകണമെന്നും ഇല്ല, ചിലപ്പോൾ 3-ോ 4-ോ വയസ്സൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത്. ഓട്ടിസം നേരത്തെ തിരിച്ചറിയുകയും വേഗത്തിൽ ഇടപെടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൃത്യസമയത്ത് പരിചരണവും പിന്തുണയും ലഭിക്കുന്നത് അവരുടെ ജീവിത നിലവാരം തന്നെ ഉയർത്താൻ സഹായിക്കും. ഓട്ടിസം എങ്ങനെ തിരിച്ചറിയാം? അതായത് ഇപ്പോൾ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിനെ പേര് വിളിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ മുഖം തരാതിരിക്കും, തിരിച്ച് പ്രതികരിക്കാതിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു രീതിയായിട്ട്, ഓട്ടിസത്തിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്കതിനെ എടുക്കാം. കണ്ണിലേക്ക് നോക്കി സംസാരിക്കാതിരിക്കുക. നമ്മളെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ നമ്മളുടെ മുഖത്തു തന്നെ നോക്കി സംസാരിക്കുക, അവരോടുള്ള ഒരു ആംഗ്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ ഇത് കണ്ണിലേക്ക് നോക്കി സംസാരിക്കാതിരിക്കുക, സംസാര വൈകല്യം ഉണ്ടാവുക, കുഞ്ഞിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചോ ചോദിച്ചോ ആവശ്യപ്പെടാതിരിക്കുക, സുഹൃത്തുക്കളുമായി കളിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം കളിക്കുക, അതായത് ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന ഒരു ശീലം, ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക, ആളുകളുമായി ഇടപെടാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക, ചില കാര്യങ്ങൾ ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചെയ്യുക, പ്രത്യേകമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുക അല്ലെങ്കിൽ ചിലതിൽ ഒട്ടും താല്പര്യം ഇല്ലാതിരിക്കുക, സെൻസറി ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഉദാഹരണത്തിന് ചില ശബ്ദങ്ങളോടും സ്പർശനങ്ങളോടും ഉള്ള അസഹിഷ്ണുത, സ്റ്റീരിയോടൈപ്പിക് ചലനങ്ങൾ, അതായത് കൈകൾ പ്രത്യേകമായിട്ട് ചലിപ്പിക്കുക. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും, അതൊരു അബ്നോർമലായിട്ടുള്ളൊരു രീതിയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാവും. പിന്നീട് ഓട്ടിസത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്, ഓട്ടിസത്തിൻ്റെ കാരണങ്ങൾ ഇതുവരെ ആധികാരികമായിട്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഓട്ടിസ ബാധിതരായ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. മുൻപ് 100-ൽ 1 ആയിരുന്നെങ്കിൽ ഇന്നത് 65-ൽ 1 ആയി മാറിയിരിക്കുന്നു. അതിന് പ്രധാന കാരണം ഓട്ടിസത്തെക്കുറിച്ചുള്ള അവബോധം തന്നെയാണ്. ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് ചികിത്സ നേടാൻ കഴിയുന്നൊരു സമൂഹമാണ് വളർന്നു വരുന്നത്. ഓട്ടിസം പൂർണ്ണമായും ഒരു ജനിതക രോഗമാണെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ കുടുംബത്തിൽ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അടുത്ത കുട്ടിക്ക് വരാനുള്ള സാധ്യത 10-20% വരെ കൂടുതലാണ്. മാറിവരുന്ന ജീവിതശൈലിയും ഈ അവസ്ഥയിലെ കുഞ്ഞുങ്ങളെ നയിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനുള്ള കുറവ്, അതായത് TVയുടെയും മൊബൈൽ സ്ക്രീനിൻ്റെയൊക്കെ മുന്നിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്നു. ഇത് അവരോടുള്ള സാമൂഹികവും മാനസികമായിട്ട് വികാസത്തെ ബാധിക്കും. അവരുടെ ഒറ്റപ്പെട്ടു പോകുന്ന ചില കുട്ടികൾ ഓട്ടിസം സ്പെക്ട്രത്തിലേക്ക് വരാനും സാധ്യതയുണ്ട്. സാമൂഹിക ഇടപെടലുകൾ ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് ആളുകളുമായി സമ്പർക്കം പുലർത്തേണ്ടത് എങ്ങനെയാണെന്നറിയാതെ സാഹചര്യങ്ങളുണ്ടാകും. കോവിഡും ഓട്ടിസം കേസുകൾ വർദ്ധിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോവിഡ് ആളുകളെ 4 ചുവരുകൾ ഉള്ളിലാക്കി ഒതുക്കിയപ്പോൾ കൂടുതലായും ബാധിച്ചത് കുഞ്ഞുങ്ങളെയാണ്. അതായത് അവർക്ക് ഉള്ളൊരു സപ്പോർട്ടും അവരുടെ ഒരു പരിചരണങ്ങളും അവർക്ക് ഒരു എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഒരു ഇത് ഒട്ടും കിട്ടാത്തൊരവസ്ഥയായിരുന്നു കോവിഡ് കാലം എന്നുള്ളത്. അപ്പോൾ അതായത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കുറയുകയും അവർ TVയുടെയും മൊബൈൽ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് ഒതുങ്ങി ചെയ്യുന്നു. അത് അവരുടെ സാമൂഹികവും മാനസികവുമായിട്ടുള്ള വികാസത്തെ ബാധിച്ചുകൊണ്ടേയിരിക്കും. മാസം തികയാതെ പിറക്കുന്ന കുട്ടികളിലും പ്രായമായ ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടികളിലും ചിലപ്പോൾ ഓട്ടിസത്തിനുള്ള സാധ്യത
ഉണ്ട്. അങ്ങനെ ഹൈ റിസ്കിൽ ഉണ്ടാകുന്ന ചില കുട്ടികൾക്ക് മാനസിക വികാസം കുറച്ച് പുറകോട്ടായിരിക്കും. അത്തരം കുട്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിൽ അമ്മമാർക്ക് വരുന്ന ടോക്സോപ്ലാസ്മ അല്ലെങ്കിൽ റുബല പോലുള്ള അണുബാധകൾ, അമ്മമാർ അപസ്മാരം പോലുള്ള അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതൊക്കെ കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസത്തെ ബാധിക്കും. ഓട്ടിസത്തിൻ്റെ ചികിത്സാ രീതികളെന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള തെറാപ്പികളിലൂടെയാണ് ഓട്ടിസം ചികിത്സിക്കുന്നത്. ചികിത്സ തുടങ്ങുന്നതിന് മുൻപേ കുഞ്ഞുങ്ങളുടെ വൈകല്യത്തിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതനുസരിച്ചിട്ടാണ് പിന്നീട് ചികിത്സ നടക്കുന്നത്. അതിലേറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് കുട്ടികളുടെ മാതാപിതാക്കളും കുടുംബവും തന്നെയാണ്. കാരണം കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് നമ്മൾ ആ വീട്ടിലുള്ള ആൾക്കാരും അവരുടെ ബന്ധുക്കളെല്ലാം ഇത് അറിഞ്ഞിരിക്കണം. കുട്ടികളുമായി സമയം ചിലവിടാനും അവരുടെ കൂടെ കളിക്കാനും മാതാപിതാക്കൾ സമയം തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഒറ്റയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോഴാണ്. 2 വയസ്സിനുള്ളിൽ ഓട്ടിസം കണ്ടെത്തിയാലാണ് ഈ രീതി കൂടുതൽ പ്രയോഗമാകുക. വൈകി സ്ഥിതീകരിക്കുന്ന സാഹചര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രീതിയിലാണ് തെറാപ്പികൾ ചെയ്യേണ്ടത്. അവരുടെ പെരുമാറ്റവും കഴിവും മെച്ചപ്പെടുത്താനുള്ള തെറാപ്പികളാണ് ചെയ്യുക. മിക്കവാറും അത് മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് നടക്കാറ്. കുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഓരോ തെറാപ്പിയും സെഷനിലും പറഞ്ഞു കൊടുക്കുന്നു. അടിസ്ഥാന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള കഴിവ് അവരിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യപടി ചെയ്യുന്നത്. ആദ്യം കുട്ടികളിൽ സ്പീച്ച് തെറാപ്പി അല്ല ചെയ്യേണ്ടത്. കുട്ടികളെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിപ്പിക്കണം. ചുറ്റുമുള്ളവരെ തിരിച്ചറിയാനും ആവശ്യമുള്ള കാര്യങ്ങൾ ആംഗ്യ ഭാഷയിലെങ്കിലും ചോദിക്കാനുള്ള കഴിവ് അവരിൽ ഉണ്ടാകണം. പിന്നീട് സാവധാനം വാക്കുകൾ പറഞ്ഞ് പഠിപ്പിക്കും. ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ 10% പേർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രാവീണ്യമുള്ളവരായിരിക്കും. നമ്മൾ കാണുമ്പോൾ ചുറ്റും കാണുമ്പോൾ അറിയാലോ, ചിലർ പാട്ടിനോ അല്ലെങ്കിൽ ചില പെയിൻറ്റിങ്സ് അങ്ങനെയുള്ള എന്തിനെങ്കിലും നല്ല രീതിയിലുള്ള കഴിവുള്ളവരായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യം ആ കഴിവുകൾ മനസ്സിലാക്കി അത് വളർത്തിയെടുക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.